വീട്ടുഭരണനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊപ്പം ആയിരപ്പാൻ ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു നമുക്കായി അത്ഭുതത്തെ ചെയ്യുന്ന ദൈവമായിരിക്കും. നിങ്ങളുടെ ഏത് പ്രയാസ ഘട്ടത്തിലും ഏത് മഹാമാരി നേരത്തിലും യേശു നമ്മെ നടത്തുന്നവനായി നമ്മെ പരിപാലിക്കുന്നവനായി അവൻ നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾ പ്രതികൂലത്തിലായിരിക്കുന്നുവെന്ന് ഇനി എങ്ങനെ ഞാൻ മുൻപോട്ട് പോകുന്നുവെന്ന് ഇനി എങ്ങനെ എന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമെന്നും നീ കണ്ണുനീരോടെ പ്രയാസത്തോടെ ആയിരിക്കാം. യേശു നിനക്കായി വലിയ കാര്യത്തിൽ ചെയ്യുന്നവനായി അവൻ നമ്മോട് കൂടെയുണ്ട്. ആ യേശു നമ്മെ സംരക്ഷിക്കുന്നവനായി നമ്മോട് കൂടെയുണ്ട്. മഹാമാരികൾ വരട്ടെ, വനാന്തരമായ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരട്ടെ, ഏത് സാഹചര്യത്തിലും യേശു നിന്നെ വിടുവിക്കുന്നവനായി നിന്നോട് കൂടെയുണ്ട്, അവൻ നിന്നെ നടത്തും. സഹോദര സഹോദരിയെ, യേശു നിന്നെ സ്നേഹിക്കുന്നു, അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. ഏത് സാഹചര്യത്തിലും അവൻ നിന്നോട് കൂടെയുള്ളവൻ. അഗ്നി സ്തംഭമായി മേഘസ്തംഭമായി അവൻ നിന്നോട് കൂടെയുണ്ട്, അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവേ സ്വർഗസ്ഥ പിതാവ്, ഇന്ന് കർത്താവേ നാം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കണ്ണുനീരോടെ പ്രതികൂലത്തോടെ ഭാരത്തോടെ ഇരിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഒരു വിടുതൽ നിന്റെ മക്കൾക്കുണ്ടാകുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവേ ഇന്ന് പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങൾ യേശുവിൻ നാമത്തിൽ എരിഞ്ഞു മാറട്ടെ, എല്ലാ ഭാരങ്ങൾ യേശുവിൻ നാമത്തിൽ എരിഞ്ഞു മാറട്ടെ. രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലുകൾ ആയിരിക്കുന്ന നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഒരു സൗഖ്യമുണ്ടാകട്ടെ, ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ഈ നാളുകളിൽ നിന്റെ മക്കളെ ഓ നിന്റെ കരം തൊട്ട് നീ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ കടഭാരത്തോടെ ആയിരിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വനാന്തരമായ സാഹചര്യത്തിൽ എല്ലാ പ്രതികൂലങ്ങളെ മാറ്റിക്കൊടുക്കണമേ, വഴികൾ തുറന്നനുഗ്രഹിക്കണമേ, പ്രതികൂലങ്ങളെ മാറ്റട്ടെ. യേശു